ഇപ്പോൾ പ്രതികരിക്കുന്നതിനായി സംവിധായകനായ വിനയൻ ചേരുകയാണ്. ശ്രീ വിനയൻ, ചലച്ചിത്ര അക്കാദമി സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചിരിക്കുകയാണ്. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രാജി. നമുക്കറിയാം, ബംഗാളി നടിയുടെ തുറന്നുപറച്ചിലിന് ശേഷവും പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ രഞ്ജിത്ത് നിരത്തുകയുണ്ടായി. രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരും വച്ചു പുലർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രഞ്ജിത്ത് രാജിക്കത്ത് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? ഈ രാജി ഒരു അനിവാര്യതയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത് വന്നപ്പോൾ തന്നെ ഈ ഇങ്ങനെയൊരു രാജി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. സർക്കാരിൻ്റെ കുറച്ചുകൂടി ഒരു സ്ത്രീപക്ഷത്താണ് ശക്തമായ നിലപാട് ഉടനെ എടുത്തു എന്നൊരു തോന്നലുണ്ടായേനെ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഈ കാര്യത്തിലൊക്കെ നമ്മുടെ ബഹുമാനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു ഒരു സംരക്ഷണം തനിക്കുണ്ട്. അദ്ദേഹമാണ് കണ്ണടച്ച് സംരക്ഷണം കൊടുത്തിരുന്നു. ഈ ഒരു അവസ്ഥയുണ്ട്. ഇതിപ്പോ ഒരു സ്ത്രീ വിഷയത്തില് ഉണ്ടായ ഒരു നടപടിയാണ്. ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഞാനിപ്പോ എന്നോട് ഒത്തിരി പേര് പ്രതികരിക്കാൻ വിളിച്ചിട്ട് ഒഴിഞ്ഞു മാറാൻ കാര്യം, ഞാൻ നേരത്തെ ഇദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞ ഒരാളാണല്ലോ കഴിഞ്ഞ വർഷം തന്നെ. ഇതിലും സീരിയസ് ആയിരുന്നു ആ പ്രശ്നം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത് ഒരു വലിയ പൊസിഷനിൽ ഇരുന്നുകൊണ്ട്, അക്കാഡമിക് ചെയർമാൻ എന്നുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വളരെ നിഷ്പക്ഷമായിട്ട് നടത്തേണ്ട ഒരു അവാർഡ് നിർണയത്തിൽ അദ്ദേഹം ഇടപെട്ടു, ഒരു ചിത്രത്തെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അത് വെളിപ്പെടുത്തിയത് ഇപ്പോൾ ആ ചിത്രത്തിന്റെ സംവിധാനമായ ഞാനോ അല്ല വേറെ ആരോ അല്ല, ആ ജൂറി മെമ്പർമാരായിരുന്ന രണ്ടുപേര്, നേമം പുഷ്പരാജ് എന്ന് പറയുന്ന സംവിധായകനും ഒരു ഗായിക ജിൻസിയും, അവര് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. എന്നോട് ഒത്തിരി ദേഷ്യവും എതിർപ്പൊക്കെ ഉള്ള ആളാണ് രഞ്ജിത്ത്. കാരണം മൈക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന തകർക്കാനായിട്ടൊക്കെ അന്ന് ഏറ്റവും മുന്നിൽ നിന്നതും ഒക്കെയാണ്. അതൊക്കെ പിന്നെ ഞാനൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ സംഘടനാ പ്രശ്നമായിട്ട് കണ്ടു. അതിനുശേഷം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഒരു നല്ല ചിത്രം വന്നപ്പം അതിനെ ഒരു അവാർഡ് കിട്ടാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അദ്ദേഹം ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇടപെടാൻ പാടില്ലായിരുന്നു. ഞാനന്ന് ബഹുമാന്യ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തതാണ്. പക്ഷെ അവരുടെ ഒന്നൊരു ഗുഡ് ബുക്കിൽ പെടാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം എൻ്റെ ആ പരാതി പോലും അവര് അത് ചവച്ചോട്ട് ഇടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ അന്നേ പറഞ്ഞിരുന്നതാണ് ഇദ്ദേഹം ഒരു അത്തരം പൊസിഷനിലിരിക്കാൻ യോഗ്യനായ ഒരാളല്ല. പുള്ളി ഒരു ഒരു മാടമ്പിത്തരം മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇഷ്ടപ്പെടാത്തത് ഇവരെ ഇഷ്ടപ്പെടാത്തവരെ ശരിക്കും ദ്രോഹിക്കാനും അല്ലാതെ നിഷ്പക്ഷത ഉള്ള ഒരു കലാകാരന്റെ മനസ്സിൽ അല്ല എന്റെ സുഹൃത്തായ രഞ്ജിത്തിന് നന്ദി ഞാൻ പറഞ്ഞിരുന്നതാണ്. ഈ രാജി ഇപ്പോ അദ്ദേഹം ഇനി അത് എന്താ ആത്മശുദ്ധി വരുത്തി അദ്ദേഹത്തിന്റെ പൊതുജന സമക്ഷം അദ്ദേഹം വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ വിനയൻ, രഞ്ജിത്തിനെതിരെ ഇതിനു മുൻപും പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ബംഗാളി നടി പ്രതികരിച്ചതും തുടർ ചലനങ്ങളൊക്കെ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നത് വലിയ ചലനങ്ങൾക്ക് മാറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? കാരണം ഇപ്പോൾ പലരും സധൈര്യം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മാ സംഘടനയ്ക്ക് ഉള്ളിലുള്ള ഭിന്ന അഭിപ്രായം പോലും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു മാറ്റത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുകയില്ലേ? തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിന് മുമ്പുള്ള മലയാള സിനിമയും പിമ്പുള്ള മലയാള സിനിമയും എന്നൊരു ഒരു രീതി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഒരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് ഒത്തിരി ഗുണം കിട്ടിയ ഒന്നാണെന്ന് പറയാം. എന്റെ ഫൈറ്റും, ഞാന് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി വിധി മേടിച്ച് സുപ്രീം കോടതിയിൽ പോയി മൂന്നംഗ ബെഞ്ചിന്റെ ഒരു ഇതിൽ പോലും ഇവർക്ക് അമ്മയ്ക്ക് 400,000 രൂപ അല്ലെങ്കിൽ ഫെഫ്കയ്ക്ക് ഫൈന്, ബി ഉണ്ണികൃഷ്ണൻ ഫൈന്, ഇന്നസെന്റിന് ഫൈൻ, ഇങ്ങനെ ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ. കാരണം എന്നോട് ചെയ്ത അനീതി അവിടെ തുറന്നു കാട്ടി ഇവർ വലിയ വക്കീലന്മാരെ വെച്ച് ബാധിക്കുകയും റിട്ടയർഡ് അറ്റോർണി ജനറലിന്റെ ഓഫീസൊക്കെ ഇവർക്ക് വേണ്ടി വന്നു, അങ്ങനെ കോടിക്കണക്കിന് രൂപ അവർ മുടക്കി. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്ത തെറ്റാണെന്ന് സുപ്രീം കോടതി വരെ തീരുമാനിച്ച ഒരു കേസ് വിജയിച്ചു വന്നിട്ട് അന്നൊരു വലിയ ന്യൂസൊന്നും ആയില്ല. അത് ഈ രീതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങൾ പിന്നെ വരില്ലായിരുന്നു. കാരണം തോന്നലുണ്ടായേനെ ജനം ഇത് അറിഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോ അക്കാര്യം പ്രതിപാദിക്കുകയും എന്റെ പോരാട്ടത്തെ പറ്റി പറയുകയും അത് ഇവര് ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ അതിനകത്ത് ചില പേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഒരു വലിയ കാര്യമാണെന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ്. ശ്രീ വിനയൻ, ഒരു കാര്യം കൂടി. ഇപ്പോൾ നിലവിൽ ഈ ലൈംഗിക ആരോപണങ്ങളാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്യായമായി സിനിമാ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു വിശാലമായ വ്യാപ്തിയിൽ തന്നെ കാര്യങ്ങൾ അപഗ്രഥിക്കുകയും അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുകയും ഒക്കെ ചെയ്യണം. അതാണ് ഈ മേഖലയ്ക്ക് എല്ലാ ഗുണവും ചെയ്യുക എന്നും കരുതുന്നില്ലേ?
തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ ഇപ്പോ നമുക്ക് കൂടുതൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാർ കാണുന്ന ഈ ഒരു സ്ത്രീ വിഷയം അത് വളരെ സീരിയസ് തന്നെയാണ്. ഒട്ടും മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, വളരെ സീരിയസ് തന്നെയാണ്. പക്ഷെ അതിനെക്കാളും വലിയൊരു ക്യാൻവാസിൽ ഇത് ചർച്ച ചെയ്യണം. കാരണം ഈ ഒരു തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഒരു മാഫിയ തലത്തിലോട്ട് ഒരു വർക്ക്, ഇത് വലിയൊരു മേഖലയല്ലേ, പണത്തിന്റെയും ഗ്ലാമറിന്റെയും പിടിപാടിന്റെയും ഒക്കെ വലിയ മേഖലയാണ്. ആ മേഖലയിൽ തങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കാനായിട്ട് ചിലരൊക്കെ കാണിക്കുന്ന ചില ചില ചെയ്തികൾ അതൊരു മാഫിയാവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 15-അംഗ പവർ കമ്മിറ്റി എന്നൊക്കെ ഈ ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യം ചർച്ച ചെയ്യണം. ആ സാംസ്കാരിക വകുപ്പും ഗവൺമെന്റുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്.